സിനിമാ രംഗത്ത് നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി എത്തുന്ന സിൽവർ സ്ക്രീനിന്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണ വിശേഷങ്ങളുമായി സിൽവർ സ്ക്രീനിൽ ഇന്ന് ആദ്യം ലൊക്കേഷൻ റിപ്പോർട്ട്. പ്രശസ്ത സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്യുന്ന വിശ്വാസപൂർവം മൻസൂർ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. തലശ്ശേരിയായിരുന്നു വീരപുത്രനു ശേഷം വി ടി കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്യുന്ന ഈ പുതിയ ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. മതേതര സ്വഭാവത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ വർത്തമാനകാലത്ത് ലോകത്തിന്റെ ഏതു ഭാഗത്തും നടക്കാവുന്ന ഒരു സംഭവം ഉണ്ടാകുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. രാജ്യസ്നേഹം തെളിയിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ കുഴങ്ങുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ സംഭവബഹുലമായ മുഹൂർത്തങ്ങൾ ബന്ധങ്ങളുടെയും പ്രണയത്തിന്റെയും സംഗീതത്തിന്റെയും പശ്ചാത്തലത്തിൽ ദൃശ്യവത്കരിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന വംശീയവും വർഗീയവുമായ വെല്ലുവിളികളെ നേരിടുമ്പോൾ തകരുന്ന കുടുംബ ബന്ധങ്ങളുടെയും പ്രണയത്തിന്റെയും കഥയാണ് ഇത്തവണ സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദ് തന്റെ ചിത്രത്തിലൂടെ പറയുന്നത്. വിദ്യാസമ്പന്നനും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുമുള്ള ഒരു ചെറുപ്പക്കാരനായ മൻസൂറാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. പൊതുകാര്യങ്ങളിൽ വളരെ സജീവമായിരുന്ന മൻസൂർ ഇന്ന് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നടക്കുകയാണ്. ഒരു സിനിമാ സംവിധായകനാകണമെന്ന ആഗ്രഹവുമായി നടക്കുകയാണ് ഇന്ന് മൻസൂർ. അതിനായി മൻസൂർ കഠിനമായി പ്രയത്നിക്കുന്നു. രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മാത്രമല്ല സിനിമാ പ്രവേശത്തിനുള്ള ശ്രമങ്ങൾക്കും മൻസൂറിനെ സഹായിച്ചിരുന്നത് സഖാവ് ജയരാജാണ്. ജയരാജന്റെ അനുജത്തി സൗമ്യയുമായി അല്പം മാനസികമായി അടുപ്പം സൂക്ഷിക്കുന്നയാളായിരുന്നു മൻസൂർ. കുട്ടിക്കാലം മുതൽക്കേ ഇരുവരും ഇഷ്ടത്തിലായിരുന്നു. ആ ഇഷ്ടം വളർന്ന് പ്രണയമായെങ്കിലും ഇരുവരും അത് ഉള്ളിലൊതുക്കി. ജാതിയും മതവും സൃഷ്ടിക്കുന്ന വിശ്വാസങ്ങൾക്കപ്പുറം കടക്കാൻ ധൈര്യമില്ലാത്തതിനാൽ ഇരുവരും ആ പ്രണയം ഉള്ളിലൊതുക്കുകയായിരുന്നു.
ബാപ്പയുടെ മരണശേഷം ഉമ്മയോടൊപ്പം തറവാട്ടിൽ കഴിഞ്ഞിരുന്ന മൻസൂറിന്റെ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് അമ്മാവനായിരുന്നു. പ്രത്യക്ഷമായും പരോക്ഷമായും മൻസൂറിന്റെ ജീവിതം അമ്മാവൻ മൂലം മാറിമറിയുന്നു. എങ്കിലും സിനിമാ മോഹങ്ങളുമായി പ്രതീക്ഷയോടെ കഴിയുമ്പോഴാണ് അത് സംഭവിച്ചത്. മൻസൂറും ഉമ്മയും മാത്രം താമസിച്ചിരുന്ന തറവാട്ടിലേക്ക് അകന്ന ബന്ധുക്കളായ മുംതാസും മകളും എത്തുന്നു. ഉത്തരേന്ത്യയിൽ നിന്നും എത്തിയ അവർ അവിടെ സംഭവിച്ച കലാപത്തിന്റെ ബാക്കി പത്രവുമായാണ് വന്നിരുന്നത്. ഇവരുടെ വരവോടെ മൻസൂറിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങളാണ് കാലിക പ്രസക്തിയോടെ പി ടി കുഞ്ഞു മുഹമ്മദ് തന്റെ പുതിയ ചിത്രമായ വിശ്വാസപൂർവ്വം മൻസൂർ എന്ന ചിത്രത്തിലൂടെ പറയുന്നത്. ആനന്ദം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ റോഷൻ മാത്യു ആണ് മൻസൂർ എന്ന കേന്ദ്ര കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് മൻസൂർ എന്ന കഥാപാത്രമാണ്. മൻസൂർ ഒരു 25-28 വയസ്സിനുള്ളിൽ പ്രായമുള്ള ഒരു തലശ്ശേരിയിൽ താമസിക്കുന്ന ഒരു യുവാവ്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ആള് കോളേജിലായിരുന്നപ്പം പൊളിറ്റിക്കലി ഭയങ്കര ആക്റ്റീവായിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു ഫിലിം മേക്കർ ആവണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഒരു സ്ക്രിപ്റ്റും അതിൻ്റെ കഥയും അതിൻ്റെ പ്രൊഡ്യൂസർ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നു. മൻസൂർ താമസിക്കുന്ന മൻസൂറിൻ്റെ ഉമ്മ ഫാത്തിബിയുടെ ഒപ്പമാണ് മാളിയേക്കൽ തറവാട്ടിൽ. ഈ രണ്ടുപേരുടെ ലൈഫിലേക്ക് വന്നു കയറുന്ന മറ്റൊരു ഉമ്മയും മോളുമാണ് മുംതാസും സൈറാബാനുവും. ഇവർ രണ്ടുപേരും വന്നു കഴിയുമ്പോഴത്തേക്കിനും മൻസൂറിൻ്റെയും മൻസൂറിൻ്റെ ഉമ്മയുടെയും ലൈഫിലുണ്ടാവുന്ന ചേഞ്ചസും അവർ തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്സിന്റെ ഒക്കെ കഥയാണ് വിശ്വാസപൂർവ്വം. മുൻ ചിത്രമായ ആനന്ദത്തിലെ കഥാപാത്രത്തിൽ നിന്നും പ്രകടമായ വ്യത്യാസം ഈ കഥാപാത്രത്തിനുണ്ട് എന്നും റോഷൻ മാത്യു പറഞ്ഞു. ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ആനന്ദത്തിൽ ചെയ്ത ഗൗതം എന്ന ക്യാരക്ടറും ഇതിലെ മൻസൂറും തമ്മിൽ ആകെയുള്ള ഒരു സാമ്യം ഇവർ രണ്ടുപേരും കലാകാരന്മാരാണ് എന്നുള്ളത് മാത്രമാണ്. ഇവർ രണ്ടുപേരും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മൻസൂറും ഗൗതവും തമ്മിലൊരു സാമ്യമില്ല. മൻസൂർ സംസാരിക്കുന്ന രീതിയും ചിന്തിക്കുന്ന രീതിയും ഒന്നും ഗൗതം സംസാരിക്കുന്നതോ ചിന്തിക്കുന്നതോ പോലെയല്ല. അവൻ്റെ ഔട്ട്ലുക്ക് വളരെ ഡിഫറെൻ്റ് ആണ്. അവൻ വരുന്നത് വേറൊരു നാട്ടിൽ നിന്നാണ്, വേറൊരു കൾച്ചറിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എൻ്റെ ലൈഫിലെ സ്വഭാവം വെച്ച് നോക്കിയാൽ പോലും പലപ്പോഴും ഞാൻ സംസാരിക്കാത്ത അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കാത്ത വാക്കുകളായിരിക്കും മൻസൂർ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി സിൽവർ സ്ക്രീൻ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കുഞ്ഞു മുഹമ്മദ് എന്ന സംവിധായകന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് കൂടുതൽ ഗുണകരമായിരുന്നുവെന്നും റോഷൻ മാത്യു പറഞ്ഞു. പി ടിയുടെ കഥ വന്നപ്പോഴത്തേക്കിനും മൻസൂറിന്റെ കഥ വന്നപ്പം എനിക്ക് അങ്ങനെ അധികം ആലോചിക്കാനൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം കുറച്ച് ടെൻഷനും നെർവസ്നെസ്സും മാത്രമേ ഉള്ളായിരുന്നു. കാരണം ഇതിനു മുമ്പ് പി ടി സാർ ചെയ്തിട്ടുള്ള സിനിമകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ലെവലിലെ ഒരു മൂവി ആയിരിക്കും ഇത്. എം ജെ രാധാകൃഷ്ണൻ സാറാണ് ക്യാമറ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കുഞ്ഞിലെ മുതൽ സിനിമകൾ കണ്ടു തുടങ്ങുമ്പോൾ കാണുന്ന ഒരുപാട് പേരുകൾ, ഒരുപാട് സീനിയറായിട്ടുള്ള ഒത്തിരി ആൾക്കാർ വർക്ക് ചെയ്യുന്നൊരു മൂവിയാണ്. അപ്പോൾ അതിലേക്ക് വരാനുള്ളൊരു നെർവസും അത്രയും തന്നെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. തുടങ്ങുമ്പോൾ വന്ന് ആദ്യത്തെ ദിവസം മുതൽ ഞാനിവിടെ ഉണ്ട്. എല്ലാ ദിവസവും ഷൂട്ടിലുണ്ട്. വളരെ എൻറിച്ചിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ പ്രോസസ്സും. ഇവിടെ ഉള്ള ആൾക്കാർ സിനിമേനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും ക്യാരക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും പിന്നെ ഓരോ സീനിലെ സബ്സ്റ്റൻസ് പോലും നമ്മൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളെക്കാട്ടിലും
കുറച്ചുകൂടി സീരിയസ് ആണ്, കുറച്ചുകൂടി ഡെപ്ത് ഉള്ളതാണ്. അങ്ങനെ പി ടി സാറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലും, അതിപ്പം ഞങ്ങൾ തമ്മിൽ എനിക്കൊരിക്കലും ഒരു പ്രായത്തിൻ്റെ ഗ്യാപ്പ് തോന്നിയിട്ടില്ല. സാറിൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ സാറ് കൺവേ ചെയ്യാൻ തോന്നുന്ന ശ്രമിക്കുന്ന മെസ്സേജ് എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ തമ്മിലൊരു ഗ്യാപ്പുമില്ല. ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നത് എനിക്ക് സാറ് പറയുന്നതോ സ്ക്രിപ്റ്റിൽ എഴുതിയതോ മനസ്സിലാവാതെ വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ ക്യാമറയിൽ ചെയ്യുന്നത് സാറിന് എന്തുകൊണ്ട് അവൻ ചെയ്തു എന്ന് മനസ്സിലാവാതെ വരുമ്പോൾ മാത്രമേ അത് വന്നിട്ടുള്ളൂ. അതർവൈസ് അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെ. യുവതാരം ലിയോണ ലിഷോയാണ് ജയരാജിന്റെ സഹോദരിയായ സൗമ്യയെ അവതരിപ്പിക്കുന്നത്. ആശാ ശരത്താണ് മൻസൂറിന്റെ ഉമ്മയായി ചിത്രത്തിലെത്തുന്നത്. എന്തിനും ഏതിനും മൻസൂറിനൊപ്പമുള്ള ജയരാജ് എന്ന കഥാപാത്രമായി സന്തോഷ് കീഴാറ്റൂർ അഭിനയിക്കുന്നു. റോഷൻ മാത്യു കൈകാര്യം ചെയ്ത മൻസൂർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന, എന്തും എന്താവശ്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ജയരാജ് എന്ന് പറയുന്ന കഥാപാത്രം. വളരെ കൃത്യമായിട്ടുള്ള പാർട്ടി ബോധമുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബോധമുള്ള ഒരു സഖാവായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ആരുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ളതാണ്, പാർട്ടി എന്ത് നിലപാടെടുക്കണം എന്ന് പറയുമ്പോഴും ജയരാജൻ എന്ന് പറഞ്ഞ ഈ കഥാപാത്രത്തെ നിലപാട് ഞാൻ മനുഷ്യപക്ഷത്താണ് എന്നാണ് ഈ കഥാപാത്രം സംസാരിക്കുന്നത്. എന്തായാലും വളരെ ശക്തമായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും വിശ്വാസപൂർവ്വം മനസ്സു. ഉത്തരേന്ത്യയിൽ നിന്നും എത്തുന്ന മുംതാസ് എന്ന കഥാപാത്രമായി പ്രയാഗ മാർട്ടിനാണ് എത്തുന്നത്. ഈ ചിത്രത്തിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മുംതാസ് എന്നാണ്. പി ടി കുഞ്ഞു മുഹമ്മദ് സാറിൻ്റെ ചിത്രത്തിൽ ഒരു ഭാഗമാവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. വിശ്വാസപൂർവ്വം മൻസൂർ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ മൻസൂറാണ് പ്രൊട്ടാഗണിസ്റ്റ്. മൻസൂറിൻ്റെയും മൻസൂറിൻ്റെ ഉമ്മയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വേറൊരു അമ്മയും മകളുടെയും കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇത് റയറ്റ്സിനെ പറ്റിയും ദുരിതങ്ങൾ അനുഭവിച്ച് ഒരു ദേശത്തു നിന്നും അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു അമ്മയും മോളുടെയും കഥയാണ് പറയുന്നത്. ഇതിനോടകം നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള പ്രയാഗ മാർട്ടിന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് മുംതാസിലൂടെ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും എൻ്റെ കരിയറിൽ ഇതുവരെ ലഭിച്ച കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അൺഡൗട്ടഡ്ലി. യെസ്, ഇതിലെ വ്യത്യാസം എന്തെന്നുള്ളത് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതല്ല. അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സിനിമ കാണുമ്പോൾ പ്രേക്ഷകരത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹോപ്പ്ഫുള്ളി എനിക്ക് ഈ ക്യാരക്ടർ, ഈ കഥാപാത്രത്തെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ചിത്രത്തെക്കുറിച്ചും തൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും നിറഞ്ഞ പ്രതീക്ഷയാണ് ഈ യുവതാരത്തിനുള്ളത്. എൻ്റെ കഥാപാത്രം അഭിനയ സാധ്യതയുള്ള അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണ് മുംതാസ് എന്ന് പറഞ്ഞ് ഞാൻ ഈ ചിത്രത്തിൽ ചെയ്യുന്ന കഥാപാത്രം. പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൾ ഒത്തിരി റെസ്ട്രിക്റ്റഡാണ്. അവളുടെ എക്സ്പ്രഷൻസും അവളുടെ അവളുള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ ഇമോഷൻസും പുറത്ത് കാണിക്കാൻ പറ്റാത്ത കുറേ സിറ്റുവേഷൻസിലൂടെ അവൾ പോകുന്നുണ്ട്. നമ്മൾ പലരും അങ്ങനത്തെ സിറ്റുവേഷൻസിലെ ജീവിതത്തിൽ ഒരു പക്ഷേ പോയിട്ടുണ്ടാകാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം പെൺകുട്ടികളെയും സ്ത്രീകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറായിരിക്കും മുംതാസ് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതെല്ലാം ഞാനിങ്ങനെ ഈ ക്യാരക്ടറിനെ സാറ് കൺസീവ് ചെയ്ത് അല്ലെങ്കിൽ പി ടി സാറിൻ്റെ ഭാവനയിലുള്ള മുംതാസിനെ എങ്ങനെ ജീവൻ കൊടുത്ത് മുമ്പിലെത്തിക്കുന്നു എന്നതിലിരിക്കും.
ശ്രീരാമൻ, സുനിൽ സുഖത, ശിവജി ഗുരുവായൂർ, കലാഭവൻ നൌഷാദ്, അംബിക മോഹൻ, നിഹാരിക, സെറീന വഹാബ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. MJ രാധാകൃഷ്ണനാണ് ചിത്രത്തിലെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്നത്. സംസ്ഥാന അവാർഡ് ജേതാവായ രാധാകൃഷ്ണൻ കാട് പൂക്കുന്ന നേരത്തിന് ശേഷം ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രം കൂടിയാണ് വിശ്വാസപൂർവ്വം മൻസൂർ. ഡോൺ മാക്സ് എഡിറ്ററായി പ്രവർത്തിക്കുന്ന ചിത്രത്തിന്റെ കലാസംവിധാനം ഗിരീഷ് മേനോനും വസ്ത്രാലങ്കാരം ശിൽക്കയും നിർവഹിക്കുന്നു. പട്ടണം റഷീദ്, റഹീം എന്നിവർ മേക്കപ്പ് മാൻമാരായി പ്രവർത്തിക്കുന്ന ചിത്രത്തിനു വേണ്ടി കഥ എഴുതിയിരിക്കുന്നത് ജയകൃഷ്ണൻ കാവിലാണ്. PT കുഞ്ഞുമുഹമ്മദിന്റേത് തന്നെയാണ് തിരക്കഥ. റഫീഖ് അഹമ്മദ്, പ്രഭാവർമ്മ, പ്രേംദാസ് എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. സംഗീതം നൽകിയിരിക്കുന്നത് രമേശ് നാരായണൻ. വെർജിൻ പ്ലസ് മൂവീസിന്റെ ബാനറിൽ KV മോഹനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഷെയ്ഖ് അഫ്സലാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായി പ്രവർത്തിക്കുന്നത്. മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന വിശ്വാസപൂർവ്വം മൻസൂർ ഉടൻ പ്രദർശനത്തിനെത്തും.